ഹായ്, നമസ്കാരം. ജോബി വിദ്യത്തിലാണ്. നമ്മളിപ്പം അളകനന്ദയുടെ കൂടെ ഉണ്ട് കേട്ടോ. എന്തുണ്ട് വിശേഷമൊക്കെ? സുഖമായിരിക്കുന്നു, സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു 2 കൊല്ലം മുമ്പ് കണ്ണൂരിൽ വെച്ച് നടന്ന ഒരു ആസിഡ് ആക്രമണം, ആ ഒരു കാലഘട്ടത്തിൽ ന്യൂസിലൊക്കെ നിറഞ്ഞു നിന്നതാണ് ആ ഒരു വാർത്ത എന്ന് പറയുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, അളകനന്ദയുടെ പിതാവിന് സംശയരോഗമായിരുന്നു. സംശയരോഗമൂത്ത് ഒരു ദിവസം ഒരു 2.5 ലിറ്ററോളം വരുന്ന ആസിഡ് ബക്കറ്റിൽ കൊണ്ടുവന്നിട്ട് അളകനന്ദയുടെ അമ്മയുടെ മുഖത്തേക്ക് ഒഴിച്ചു, അല്ലെ ശരീരത്തിലേക്ക് ഒഴിച്ചു. ഒഴിച്ച ഉടനെ തന്നെ കൊച്ചു, അതായത് അളകനന്ദ ഓടിച്ചെന്ന് അമ്മേനെ കെട്ടിപ്പിടിച്ചു. കെട്ടിപ്പിടിച്ച് കഴിഞ്ഞപ്പം ആസിഡ് നമ്മുടെ അളകനന്ദയുടെ മേത്തേക്കുമായി. അതിനുശേഷം കുറേ നാളുകൾ ട്രീറ്റ്മെൻറ്റിലായിരുന്നു, കോഴിക്കോട് മെഡിക്കൽ കോളേജിലായിരുന്നു. അതിനുശേഷമാണ് നമ്മൾ അടിമാലിൽ നമ്മുടെ വൈദ്യശാലയിലേക്ക് വന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അളകനന്ദയുടെ നിലവിലെ ഒരു സാഹചര്യം എന്താണെന്ന് നേരിട്ട് കണ്ട് മനസ്സിലാക്കി നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് മെയിനായിട്ട് നമ്മളിന്ന് വന്നിരിക്കുന്നത്. ഞാൻ സിസ്റ്റർ ക്രിസ്റ്റീന കുമ്പൻപാറ ഫാത്തിമ മാത ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹെഡ് മിസ്ട്രസ് ആണ്. നമ്മുടെ സ്കൂളിൽ 8ാം ക്ലാസ്സിലെ ഈ വർഷം പുതുതായിട്ട് വന്ന കുട്ടിയാണ് അളകനന്ദ. ആസിഡ് വിക്ടിമാണ്. അപ്പോൾ ഇവിടെ കുട്ടിയെ സ്കൂളിൽ ചേർക്കാൻ വേണ്ടി കൊണ്ടുവന്നപ്പോൾ ഞാൻ കൊച്ചിനോട് ചോദിച്ചിരുന്നു, മോളെ എനിക്ക് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഈ കുട്ടികളുടെ കൂടെ വരുമ്പോൾ അവരെല്ലാം കമൻറ്റ് പറയുകയൊക്കെ ചെയ്താൽ നിനക്ക് വിഷമമുണ്ടോ, എങ്ങനെ അഡ്മിഷൻ എടുത്താൽ എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചപ്പോൾ കുട്ടി വളരെ ഹാപ്പിയായിട്ട് ഒരു കുഴപ്പമില്ല, ഞാൻ ഇങ്ങനെ കുഴപ്പമില്ല എന്ന് പറഞ്ഞ സന്തോഷമായിട്ട് പറഞ്ഞതുകൊണ്ടാണ് കുട്ടി അഡ്മിഷൻ എടുത്തത്. അഡ്മിഷൻ എടുത്തിട്ട് കുട്ടി ഇങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളിലൂടെ കടന്നുപോയതാണെങ്കിൽ പോലും അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും ആ കൊച്ചു കാണിക്കുന്നില്ല. അവൾ വളരെ ഫ്രീ ആയിട്ടും വളരെ ഹാപ്പി ആയിട്ടും പോകുന്നു. അത് വളരെ ഒരു പോസിറ്റീവ് സൈനാണ്. പക്ഷേ എങ്കിൽ പോലും അവർക്കൊരു ഇൻസെക്യൂരിറ്റി ഉണ്ട്. കാരണം കൊച്ചിൻ്റെ പപ്പയും മമ്മിയും ഇല്ല, പിന്നെ വല്യമ്മച്ചിയാണ് നോക്കുന്നത്. അനിയൻ ഇപ്പോൾ കൂടെ താമസിപ്പിക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ല. അവർക്കൊരു വീടില്ല, അതാണ് അവരുടെ ഏറ്റവും വലിയൊരു പ്രശ്നം. അപ്പോൾ അവരൊരു സെക്യൂരിറ്റി ഫീലിംഗ് വരണമെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്കൊരു വീടും സ്വന്തമായിട്ട് താമസിക്കാൻ ഇടവും ഉണ്ടാവണം. അപ്പോൾ അതൊരു വലിയൊരാഗ്രഹമാണ്. അപ്പോൾ കൊച്ചിനോട് ഞാൻ ചോദിച്ചു, മോളെ ഇതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പൊതുമാധ്യമങ്ങളിലൊക്കെ വന്നാലും കൊച്ചിന് വിഷമമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കൊച്ചിനൊരു ബുദ്ധിമുട്ടുമില്ല സിസ്റ്ററെ, കുട്ടികളോട് പറഞ്ഞാണെങ്കിൽ നമുക്കൊരു സഹായം കിട്ടിയാൽ വളരെ നന്നായിരിക്കും എന്ന് കൊച്ചും കൊച്ചിൻ്റെ വല്യമ്മച്ചിയൊക്കെ പറഞ്ഞു. അതുകൊണ്ട് അവർക്കൊരു വീടുണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഉത്തരവാദിത്തമാണ്. പ്രത്യേകിച്ച് സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയെന്ന നിലയിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട് കൊച്ചിൻ്റെ ഒരു വീടില്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് സ്കൂളും ഈ സംരംഭത്തിൽ അണിചേരുന്നുണ്ട്. അപ്പോൾ സാധിക്കുന്നവരൊക്കെ കുട്ടിയൊന്ന് സഹായിച്ചാൽ നമുക്ക് വളരെ എളുപ്പമായിരിക്കും. അത് മാത്രമല്ല, കൊച്ചിന് അവളുടെ പഠനകാര്യത്തിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കണമെങ്കിൽ, അതായത് ഇങ്ങനെ കുറേയധികം വിഷമങ്ങളിലൂടെ കടന്നു വന്ന കുട്ടിയായതുകൊണ്ട് അതിൽ ഒരുപാട് കാര്യങ്ങൾ അതിജീവിക്കാനുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ സ്കൂളിലേക്ക് വന്നപ്പോൾ പുതിയ സ്കൂള്, പുതിയ അധ്യാപകർ, കൂട്ടുകാർ, അതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. മാത്രമല്ല, കൊച്ചിൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് വരുമ്പോൾ ഒരുപാട് സഹനങ്ങൾ, എന്ന് വെച്ചാൽ ഒരു 12 വയസ്സുള്ള കുട്ടി കടന്നു പോകേണ്ട അരുതാത്ത സങ്കടങ്ങളിലൂടെ കടന്നു പോയ കുട്ടിയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കൊച്ചിന് സ്വസ്ഥമായിട്ട് താമസിക്കേണ്ട ഇടമായി കഴിഞ്ഞാൽ പിന്നെ ബാക്കി സാഹചര്യങ്ങളോട് അവൾ ഇണങ്ങുന്ന കുട്ടിയാണ്, പെട്ടെന്ന് ഇണങ്ങിച്ചേരും. അതിൻ്റെ ഫലമായിട്ട് തന്നെ പഠനത്തിന് നല്ല പുരോഗതിയിലേക്ക് വരുമെന്നാണ് ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷയിരിക്കുന്നത്. അപ്പം കുട്ടികളും അധ്യാപകരും എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് കൊച്ചിന് നല്ലൊരു വീടുണ്ടാവണം എന്നുള്ളത്. അപ്പോൾ ഈ സംരംഭത്തിൽ ഞങ്ങൾ കുമ്പംപാറ ഫാത്തിമ മാതാ കുടുംബം കൂടെയുണ്ട്. അപ്പോൾ എല്ലാവരുടെയും സഹകരണം ഉണ്ടായാൽ വളരെ നല്ലതായിരിക്കും. ഹെൽത്ത് എങ്ങനെയുണ്ട്, കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? നല്ല മാറ്റമുണ്ട്. ആശുപത്രി കിടന്നപ്പോൾ കുറേ അനുഭവിച്ചു അല്ലേ, വേദന കുറേ അനുഭവിച്ചു അല്ലേ, ഒരുപാട് നല്ല വേദന ഉണ്ടായിരുന്നു. വേദനയും നീറ്റലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. ഇതൊക്കെ കൈയൊക്കെ ഓക്കെ ആയി വരുന്നു അല്ലേ, കുഴപ്പമില്ല, ഓക്കെ വരുന്നുണ്ട്. പിന്നെ വേറെ എന്നാണ് വിഷയം, ഇപ്പം എങ്ങനെയുണ്ട്? ഇപ്പം എന്തെങ്കിലും ബുദ്ധിമുട്ടോ അസ്വസ്ഥതകളും എല്ലാം ഉണ്ടോ അല്ലേ? കണ്ണിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു, എങ്ങനെ കണ്ണിന് കാഴ്ചക്കുറവ് എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പൊ എങ്ങനെയാണ്? നല്ല കാഴ്ചയുണ്ട്. ഓക്കെ, ഇപ്പൊ എത്ര നാളായി നമ്മൾ ഇവിടെ വന്നിട്ട്? 2 വർഷം. 2 വർഷത്തോളമായി. ഇപ്പൊ എങ്ങനെയാണ് നമുക്ക് വീട് കാര്യങ്ങൾ അങ്ങനെ വല്ലതും? ഞങ്ങള് വൈദ്യശാലയിലാണ് താമസിക്കുന്നത്. വൈദ്യശാലയിലാണ്. അവിടുത്തെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കയറി കിടക്കാൻ ഒരു വീടില്ലാത്ത ഒരു സാഹചര്യമാണ് നിലവിലല്ലേ, ആണല്ലേ. ഓക്കെ, ഇപ്പൊ വൈദ്യശാല തന്നെയാണ് കിടക്കുന്നത് അല്ലേ. ഓക്കെ ഓക്കെ, ഇപ്പൊ കൂടെ ഉള്ളത് ആരാണ്? അമ്മാമയാണ് എപ്പോഴും തുടക്കം മുതല് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്ന അമ്മാമയായിരുന്നു അല്ലേ. ഞങ്ങൾക്ക് ഇവരെ വീട്ടിലെ പ്രശ്നങ്ങളൊന്നും ഞങ്ങളോട് പറയാറില്ല. അപ്പം ഞാനും പണിക്ക് പോകും, എൻ്റെ ചേട്ടായും ദൂരെ പണിക്ക് പോകും കർണാടകയിൽ. ഞാനിങ്ങനെ മാസത്തിലേ വരുള്ളൂ, അങ്ങനെയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞാണ് ഇങ്ങനെ ഇവൻ വീട്ടിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, മോളോട് ഇങ്ങനെ ശല്യപ്പെടുത്തലൊക്കെ ഉണ്ടെന്ന് അറിയുന്നത്. പിന്നെ അവിടെ കാര്യമായിട്ടൊന്നും ഞങ്ങളോട് പറയാറില്ല, അതുകൊണ്ട് ഞങ്ങളങ്ങനെ അന്വേഷിക്കാറുമില്ല. പിന്നെ ഇവരുടെ സംശയരോഗവും കാര്യങ്ങളൊക്കെ കൂടി കൂടി വന്നു. അവൻ കുടുംബം നോക്കില്ല, പക്കത കുറവുണ്ട്. പിന്നെ ഞങ്ങൾ കുറേ കൗൺസിലിങ്ങിന് കൊണ്ടുപോയി,
സൈക്കാട്രിസ്റ്റിനെ കാണിച്ചു, മാറ്റമില്ല. 6 മാസത്തോളം ഞങ്ങൾ ട്രീറ്റ്മെന്റ് ചെയ്തു, ഒരു മാറ്റമില്ല. മാനസികമായിട്ട് നല്ല വിഷയം തന്നെ. പിന്നെ തംശരോഗം ഉണ്ട്. അവള് ഷോപ്പുകളിൽ പോകുമായിരുന്നു. 1-2 വർഷത്തോളം ഞങ്ങളെ തൊട്ട് വീടിന്റെ അടുത്തൊരു ഷോപ്പ് പോയായിരുന്നു, ജോലിക്ക് വേണ്ടി പോയതാണ്. അന്നേരമൊക്കെ പിന്നെ ഇവൻ ഇങ്ങനെ മോള് നല്ല രീതിയിൽ ജീവിക്കുന്നൊന്നും അവന് താല്പര്യമില്ല, അറിയിക്കണം എന്നുള്ളൊരു താല്പര്യക്കാരനായിരുന്നു. പിന്നെ അങ്ങനെ എന്താ പറയുക, മോളൊരു കടയിട്ടു, സ്വന്തമായിട്ടൊരു കടയിട്ടു. ഇവൻ തീരെ ശരിയാവുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് സ്വന്തമായിട്ടൊരു കട വാടകയ്ക്ക് എടുത്ത് ഇട്ടത്. അപ്പോൾ അവൾ എന്നിട്ട് അത് ടൂറിസ്റ്റ് മേഖലയായിരുന്നു, അവിടെ ഒരു കട നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ പുള്ളി അവിടെ പോയി ആസിഡ് ഒഴിച്ചത്. തോന്നലിന് ചെയ്തതല്ല ഇവൻ എന്ന് വെച്ചാല്, ഇങ്ങനെ ഓരോരുത്തർ പറയുന്നതൊക്കെ അംഗീകരിക്കുകയും ചെയ്യും, ഇവന് സ്വന്തമായിട്ടൊരു അഭിപ്രായം ഇല്ല. ഇല്ല ജീവിക്കണം എന്നുള്ള യാതൊരു തോന്നലും ഇല്ല. ഇവന് ഇങ്ങനെ എപ്പോഴും വീട്ടില് സ്വൈര്യക്കെടുത്തിൽ തന്നെയാണ്. അങ്ങനത്തെ ഒരു പദ്ധതിയായിരുന്നു. ഞങ്ങൾ അങ്ങനെ പണിക്ക് പോയതിന്റെ ശേഷമാണ് ഇവനത് ചെയ്തത്. ഞങ്ങൾ വീട്ടിലുണ്ടായിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ആരും ഇല്ലാത്ത സമയം നോക്കി ഇവൻ രാത്രി വന്നു. അവിടെ വന്ന് കുറച്ച് ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കിയിട്ടാണ് പിറ്റേ ദിവസം ഇവൻ രാവിലെ അവിടുന്ന് വയനാട്ടിൽ നിന്ന് കൊട്ടിയൂർ പോയി. കണ്ണൂർ ജില്ല കൊട്ടിയൂർ പോയിട്ടാണ് 2 ലിറ്ററിന്റെ ക്യാനാണ് വാങ്ങിച്ചത്, ആസിഡ് വാങ്ങിച്ച് പിന്നെ ബക്കറ്റിലൊഴിച്ച്. ഇവര് കട ചെയ്യുന്ന കടേന്റെ അടുത്ത് മുകളിൽ ടെറസ് ഉണ്ട്, അവിടെ വന്ന് ഒളിച്ചിരുന്നാണ് മക്കളമ്മയത്ത് ഒഴിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ മോള് മരിച്ച് കഴിഞ്ഞ് ഞാൻ പിന്നെ 3.5 മാസം ഇവളെയും കൊണ്ട് മെഡിക്കൽ കോളേജിൽ കടന്നു. അത് കഴിഞ്ഞ് ഈ വൈദ്യരെ നമ്പർ കിട്ടി. അവിടുന്ന് ഒരു പ്ലാസ്റ്റിക് സർജറിക്ക് പോയപ്പോഴാണ് ഈ വൈദ്യരെ നമ്പർ ഒരു പെങ്കൊച്ച എനിക്ക് തരുന്നത്. ചേച്ചി ഇങ്ങനെ ഇടുക്കി അടിമാല ഒരു വൈദ്യരുണ്ട്, ചേച്ചി അവിടെ നിന്ന് വിളിച്ച് നോക്കുന്നു പറഞ്ഞിട്ട് അങ്ങനെ അവളെ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇവിടുത്തെ വൈദ്യരെ വിളിച്ചത്. ഇവിടെ വൈദ്യശാലയിലാണ് ഞങ്ങൾ വന്ന അന്ന് മുതൽ. മോളെ ട്രീറ്റ്മെന്റ് ഒരു 8 മാസത്തോളം ട്രീറ്റ്മെന്റ് ചെയ്തു. പിന്നെ ഇപ്പോഴും ചെയ്യാൻ വൈദ്യർ പറയുന്നുണ്ട്. പിന്നെ അവളെ പഠിത്തം ഒത്തിരി പോകുമല്ലേ എന്ന് പറഞ്ഞ് ഞങ്ങളിപ്പോ സ്കൂള് ചേർത്തി. ഇവിടെ ഇവിടെ ഫാത്തിമ മാത കുമ്പംപാറ സ്കൂളിലാണ് 8ാം ക്ലാസ് പഠിക്കുകയോ. ഇവിടെ വൈദ്യരാണ് ഇപ്പൊ ഞങ്ങളെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇവിടെ ഞാൻ ചെറിയൊരു പണികളൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട്. ഇവിടെ അഡ്മിറ്റ് ആവുന്ന രോഗികളെയൊക്കെ നോക്കും, കാര്യങ്ങളൊക്കെ ചെയ്യും. അങ്ങനെയാണ് ഇപ്പൊ ജീവിച്ചു പോകുന്നത്. അളക തന്നെ സീഡിച്ച വൈദ്യൻ ഇപ്പൊ നമ്മുടെ കൂടെ ഉണ്ട്. പേരെന്തായിരുന്നു? ജോർജ്. അതല്ലേ, ജിജിന്ന് വിളിക്കണം. ഓക്കെ. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് കാര്യങ്ങളെല്ലാം നമുക്ക് വൈദ്യനോട് തന്നെ നമുക്ക് ചോദിച്ച് ഡീറ്റെയിലായിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം. അളകതന്നേരെ നമ്മളെ കൊണ്ടുവന്നപ്പോൾ ഉള്ള ഒരു സ്റ്റേജ് എങ്ങനെയായിരുന്നു? എങ്ങനെയായിരുന്നു നമ്മൾ ഇൻഫോം ചെയ്ത്? എങ്ങനെ ഇവിടെ എത്തി? നമ്മൾ ഇൻഫോം ചെയ്യുന്ന പറഞ്ഞാൽ ഈ കൊണ്ടുവരുന്ന സമയത്ത് ആ കുട്ടി എഴുന്നേറ്റ് നടക്കുന്ന ഒരു കണ്ടീഷനിലല്ലായിരുന്നു. അല്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ ഒരു തീപ്പൊള്ളൽ പോലെയല്ല ആസിഡിൻ്റെ പൊള്ളൽ. ആസിഡ് എവിടെ ഭാഗത്ത് വീഴുന്നു അവിടെ ഉരുകി പിടിച്ച് താഴത്തേക്ക് ഇറങ്ങി പോകുള്ളൂ. എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക് ഇറങ്ങണം. മാംസം സഹിതം ഉരുകി ഞരമ്പ് ദ്രവിച്ച് ഉള്ളിലേക്ക് ഇറങ്ങുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ആ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ കണ്ണിൻ്റെ ഈ ഒരു സൈഡ് മുതലിങ്ങനെ കണങ്കാൽ വരെ ഉള്ള ആ ഒരു സൈഡ് കംപ്ലീറ്റ് ആണ് ഇത് വീണെന്ന് പോയി. കാരണം ആസിഡ് വീണ രോഗിയെ രക്ഷിക്കാൻ പോലും ഒരു തയ്യാറാവില്ല. ആ സമയത്ത് തീപ്പൊള്ളലായിട്ട് രക്ഷിക്കാൻ തയ്യാറാവും. കാരണം എന്താണെന്ന് വെച്ചാൽ ആസിഡ് വീണെന്ന് രക്ഷിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ഈ രക്ഷിക്കുന്നവർക്കെല്ലാം പൊള്ളലേക്കും 4 പോലീസുകാർക്ക് കണ്ണൂർ പൊള്ളലേക്കും. ഈ കൊച്ചിൻ്റെ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ കുട്ടീനെയും ഈ കുട്ടിയുടെ അമ്മേനെയും കൂടെ കൂടിയിട്ട് ഇവരാരും സഹായിക്കാനോ രക്ഷിക്കാനോ തയ്യാറായില്ല. എന്നിട്ട് ഇവർ പോയി ഒരു ഷവർ തുറന്ന് ഷവറിൻ്റെ അടിയിൽ കയറി ഇരിക്കുന്നത്. ഷവറിൻ്റെ അടിയിൽ കയറി ഇരുന്ന സമയം കൊണ്ട് പോലീസുകാർ പോയി ഈ കോട്ടൺ തുണി വാങ്ങിക്കൊണ്ട് വന്നു. കോട്ടൺ തുണി വാങ്ങിക്കൊണ്ട് വന്നിട്ട് 2 പേരെയും കൂടെ ഉരുട്ടിയാണ് ഈ കോട്ടൺ തുണിക്കകത്തേക്ക് കയറ്റി വന്നത്. ഉരുട്ടി കോട്ടൺ തുണി കയറ്റി വെച്ച് തുണിയിൽ കൂട്ടിപ്പിടിച്ചാണ് കൊണ്ടുവന്നത്. ആ 4 പോലീസുകാർക്കും നാട്ടുകാർക്കും കൂടെ പൊള്ളലേറ്റതാണ്. അപ്പോൾ ഈ പൊള്ളലേറ്റവനെ ഈ ആസിഡ് വീണ പൊള്ളലേറ്റവനെ ആരും രക്ഷിക്കാൻ തയ്യാറാവില്ല. ആ സമയത്ത് പൊള്ളലേറ്റയാളെ സഹായിക്കാൻ തയ്യാറാവും. ഇതാണ് എൻ്റെ പ്രത്യേകത. ട്രീറ്റ്മെൻറ്റ് തീർന്ന് അടുത്തയാഴ്ച തീരും. അപ്പോൾ ഈ ആഴ്ച ഞാൻ പറഞ്ഞ അടുത്ത ആഴ്ച നിങ്ങൾക്ക് പോകാട്ടോ എന്ന് പറയുമ്പോഴാണ് ഇത് നിങ്ങൾ വല്ലാതെ ഭയങ്കരമായൊരു വിഷമാ മുഖത്ത്. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മാമ്മ ഒന്ന് കരയുക, അപ്പോൾ ഇതെന്താ എൻ്റെ സംഗതി എന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു പോകാൻ ഇനി വീടില്ല. അത് തന്നെയല്ല, ഇവർ താമസിച്ചുകൊണ്ടിരുന്ന ഇടത്തേക്ക് പോകാൻ ഈ കുട്ടിക്ക് ഭയം. നാട്ടിലേക്ക് പോകാൻ ഭയമാണ്. കാരണം അച്ഛനും പോയി അമ്മയും പോയി. പിന്നെ ഇപ്പോൾ വേറെ ആരോ ഉള്ള ബന്ധുക്കളായിട്ടെന്ന് പറഞ്ഞാൽ ആകെപ്പാടെ അമ്മയുടെ ചേടത്തെ ഒരാളുണ്ട്. അപ്പോൾ ഇതിൻ്റെ അനിയൻ കൊച്ചൊരാൾ ആ അമ്മയുടെ ചേടത്തിൻ്റെ വീട്ടിൽ നിന്നാണ് പഠിക്കുന്നത്. അവരും വാടകയ്ക്ക് താമസിക്കുക. വല്ലാത്തൊരവസ്ഥയിലാണ്. അപ്പോൾ അവർ വാടകയ്ക്ക് താമസിച്ചിട്ട് അവർക്ക് ഈ വണ്ടിയുടെ പടുത തൈക്കലാണ് പണി.
അപ്പൊ ഇവരുടെ ആ ദുരവസ്ഥകൾ മുഴുവനെ കൂടി പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ തന്നെ എൻ്റെ വീട്ടിൽ ചെന്ന് വൈഫിൻ്റെ അടുത്ത് വിവരം പറഞ്ഞു എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന്. അപ്പോൾ പറഞ്ഞു പപ്പ എന്നാ ആലോചിച്ചാൽ തീരുമാനിച്ചേക്കണമെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു ഞാൻ വേറെ ഒന്നും തീരുമാനിച്ചില്ല, അന്നൊരു കാര്യം ചെയ്യാം, നമുക്കൊരു അഞ്ച് സെൻറ്റ് ഭൂമി കൊടുത്ത് ഇവരിവിടെ നിർത്താൻ നോക്കാം. ശരി ആയിക്കോട്ടെ, അങ്ങനെ ഞങ്ങൾ ഏകീകൃതമായിട്ട് എടുത്ത ഒരു തീരുമാനമാണ്. നമുക്ക് എല്ലാം നല്ല രീതിയിൽ നടക്കും കേട്ടോ, ഹാപ്പി അടിക്കാം. നല്ലതിനു വേണ്ടിയാണ് നമ്മൾ എല്ലാം ശ്രമിക്കുന്നത്. നമ്മുടെ കൂടെ നിൽക്കാൻ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോ ചെയ്യുന്നത് പോലും നമുക്കൊരു ഭവനം ഉറപ്പായിട്ടും ലഭിക്കും കേട്ടോ. ഹാപ്പി ആയിട്ട് പോകും കേട്ടോ. ശരി എന്നാൽ ബൈ. അളകന്തയുടെ കൂടെയുള്ള കുറച്ച് നിമിഷങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. അളകന്തയ്ക്കോട് നമ്മൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അളകന്തയെ കാണുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും മനസ്സിലുണ്ടാകുന്ന ഒരു വിഷമമുണ്ട് സ്വാഭാവികമായിട്ടും. നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തത് 100% ആത്മാർത്ഥമായിട്ട് ആ കൊച്ചിനൊരു പാർപ്പിടം ലഭിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. സാമ്പത്തികമായിട്ട് സഹായിക്കാൻ മനസ്സുള്ളവർ സാമ്പത്തികമായിട്ട് സഹായിക്കുക, അല്ലെങ്കിൽ അവർ വീട് പണിയുന്നതിന് വേണ്ടി ആവശ്യമായ മെറ്റീരിയൽസ് എങ്കിലും നമ്മളെയും കൊണ്ട് കഴിയാവുന്ന രീതിയിൽ കഴിയാവുന്ന വിധത്തിൽ അളകന്തയ്ക്ക് വേണ്ടി ചെയ്യുവാണെങ്കിൽ അത് വളരെ വളരെ വലിയൊരു കാര്യം തന്നെയാണ്. അളകന്തയെ കണ്ടപ്പോൾ തന്നെ നമ്മുടെ മനസ്സ് തകർന്നുപോയി. ആ ഒരു കൊച്ചിൻ്റെ ഒരു ജീവിതം മുമ്പോട്ടുള്ള ഓരോ ചുവടുവയ്പ്പും ആ കൊച്ചിനൊരു കൈത്താങ്ങായിട്ട് നമ്മൾ ഉണ്ടാകുവാണെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ. അപ്പം എല്ലാവരും ആത്മാർത്ഥമായിട്ട് സപ്പോർട്ട് ചെയ്യും, കൂടെ നിൽക്കുമെന്നുള്ള വിശ്വാസത്തിൽ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഓക്കെ ബൈ.